നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ്. കേരളത്തിലാണ് ഈ ജോബ് വരുന്നത്. പെർമനൻ്റ് പോസ്റ്റ് ആണ്, സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. പ്ലസ് ടു പാസ്സായ ആർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ്. ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ്. മുമ്പേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള ജോലി സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ജോബ് വന്നിരിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് ആണ്. NIT കോഴിക്കോട്ടിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലാണ് ഇപ്പോൾ വേക്കൻസി അവിടെ നിലവിൽ വന്നിട്ടുള്ളത്. പ്ലസ് ടു ആണ് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ. പ്ലസ് ടു നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. ആണ് NIT കോഴിക്കോടിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ. ഇതിൽ പല പോസ്റ്റുകളായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഡെപ്യൂട്ടി രജിസ്ട്രാർ, രജിസ്ട്രാർ, ലൈബ്രറിയൻ, മെഡിക്കൽ ഓഫീസർ, സൂപ്രണ്ട്, എഞ്ചിനീയർ, ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ്, സീനിയർ അസിസ്റ്റൻറ്റ്, ജൂനിയർ അസിസ്റ്റൻറ്റ് തുടങ്ങി ഓഫീസ് അറ്റൻഡൻറ്റ് തുടങ്ങി ഒട്ടനവധി പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ ടൈമായിട്ടാണ് അവർ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുക. ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ അസിസ്റ്റൻറ്റ് പോസ്റ്റാണ്. അതായത് സീരിയൽ നമ്പർ 16 കാണുന്നതാണ് ജൂനിയർ അസിസ്റ്റൻറ്റ് പോസ്റ്റ്. ഇതിൽ 18 വേക്കൻസീസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. Level 3 സെൻട്രൽ ഗവൺമെൻറ് Level 3 വരുന്നതാണ്. അപ്പോൾ ഏകദേശം സാലറി നിങ്ങൾക്ക് 30,000 മുകളിൽ സാലറി കിട്ടുന്നതായിരിക്കും. 18 വേക്കൻസിയാണ് നിലവിലുള്ളത്. 10 ഒഴിവുകൾ ജനറൽ വേക്കൻസിയാണ്, UR വേക്കൻസി. 2 ഒഴിവുകൾ SC, 1 ഒഴിവ് ST, OBC 4 ഒഴിവ്, EWS 1 ഒഴിവ്. അങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോൾ വേക്കൻസിയുടെ വെച്ച് വന്നിട്ടുള്ളത്. 18 വേക്കൻസിയാണ് ടോട്ടൽ. അപ്പോൾ ഇതിന് വേണ്ട ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഏജ് ലിമിറ്റ് 27 വയസ്സാണ്. അപ്പോൾ 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൽ ബാക്കിയുള്ള പോസ്റ്റുകൾ ഓരോ ടൈമായിട്ട് അവർ ഓൺലൈൻ സ്റ്റാർട്ട് ആക്കുന്നതായിരിക്കും. ആ ടൈമാകുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജൂനിയർ അസിസ്റ്റൻറ്റിന് നോട്ടിഫിക്കേഷൻ വന്നത് നോൺ ഫാക്കൾട്ടി റിക്രൂട്ട്മെൻറ്റ് 2022 അഡ്വർടൈസ്മെൻറ്റ് നമ്പർ NITZ ഡേറ്റഡ് 13 ജൂലൈ 2022. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ നിങ്ങൾ ഓർമ്മിക്കേണ്ട. ജൂനിയർ അസിസ്റ്റൻറ്റ് P16 ആണ് അതിൻ്റെ കോഡ് വരുന്നത്. ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ്, സെൻട്രൽ ഗവൺമെൻറ് കേന്ദ്ര സർക്കാർ ജോലിയാണ്, പെർമനൻറ്റ് ജോബാണ്. ജൂനിയർ അസിസ്റ്റൻറ്റ് Level 3 ഞാൻ നേരത്തെ സാലറി പറഞ്ഞു. ഏജ് ലിമിറ്റും ഞാൻ നേരത്തെ പറഞ്ഞു, 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അതുകൂടാതെ തന്നെ OBC SC ST നിങ്ങൾ അവരുടെ വയസ്സളവ് ലഭിക്കുന്നതായിരിക്കും. OBC 3 വർഷത്തെയും, OBC നോൺ ക്രിമിനൽ ലെയറിന് 3 വർഷത്തെയും, SC ST 5 വർഷത്തെയും വയസ്സളവ് ലഭിക്കുന്നതായിരിക്കും. 18 വേക്കൻസി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 UR, 2 SC, 1 ST, 4 OBC, 1 EWS. 12 6 ഫിനാൻസ് ആൻഡ് അക്കൗണ്ട് സെക്ഷനിലേക്ക് ആയിരിക്കും. 12 ജനറൽ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലേക്ക് ആയിരിക്കും വേക്കൻസി വരുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ടെസ്റ്റ് ആയിരിക്കും. അതായത് ടെസ്റ്റ്, റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇതിന് ലിങ്ക് ആക്ടിവേറ്റ് ആവുന്നത് 21 ജൂലൈ 2022 മുതലാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 21 ആഗസ്റ്റ് 2022 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി ഹാർഡ് കോപ്പി നിങ്ങൾ അവിടേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. അത് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് September 8 അവരിപ്പം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഓൺലൈൻ ലിങ്ക് 21 ജൂലൈക്ക് ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 +2 നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. പെർസെൻറ്റേജ് ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ടോപ്പുള്ള PG ഡിഗ്രി ഉള്ളവർക്കൊക്കെ ഇത് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇതിന് കൂടാതെ റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞാൽ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. ടൈപ്പിംഗ് സ്പീഡ് 35 വേർഡ്സ് പെർ മിനിറ്റിൽ ഇംഗ്ലീഷിൽ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. കൂടാതെ തന്നെ അത്യാവശ്യം കമ്പ്യൂട്ടറിൻ്റെ വേർഡ് പ്രോസസ്സിംഗ്, സ്പ്രെഡ്ഷീറ്റ്, അങ്ങനത്തെ Excel, Word അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് അവർ നടത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ടൈപ്പിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അവർ നടത്തുന്ന ടൈപ്പിംഗ് ടെസ്റ്റ് പാസ്സായാൽ മതി. ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ്. ഇത്രയുമാണ് ഇതിൻ്റെ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ. ബാക്കി ഉള്ളത് ഡിസയറബിൾ ക്വാളിഫിക്കേഷനാണ്, അത് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾ പ്ലസ് ടു ഉള്ള ആർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു പേജ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ നമ്മൾ കണ്ടത് ക്ലിക്ക് ചെയ്തപ്പോഴാണ് നമ്മളിപ്പോൾ കണ്ട ഈ പേജ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ താഴെ ലിങ്ക് ടു അപ്ലൈ ഓൺലൈൻ അത് ഇപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടില്ല. കാരണം 21 ജൂലൈക്ക് അത് ആക്ടിവേറ്റ് ആവുകയുള്ളൂ. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ലിങ്ക് ടു ദ പേയ്മെൻറ്റ് പോർട്ടൽ, ഫീസ് അടയ്ക്കാനുള്ള ലിങ്കും ഇവിടെ കാണുന്നതാണ്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ കുറച്ചും കൂടി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഏജ് ലിമിറ്റൊക്കെ നമ്മൾ പറഞ്ഞു നോക്കുന്നത് ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനും ഒക്കെ ഏജ് ലിമിറ്റ് ക്രൈറ്റീരിയ നോക്കുന്നത് 1 ആഗസ്റ്റ് 2022 അതിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ ഡേറ്റും ഏജും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. 2022 നിങ്ങൾക്ക് 27 വയസ്സ്, അതുപോലെ തന്നെ OBC SC ST ഒക്കെ അതിൻ്റേതായ വയസ്സളവ് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇപ്പോൾ ഗ്രൂപ്പ് സി പോസ്റ്റാണ്, ജൂനിയർ അസിസ്റ്റൻറ്റ്. നമ്മളിപ്പോൾ നോക്കിയത് ഗ്രൂപ്പ് സി പോസ്റ്റാണ്. SC ST കാൻഡിഡേറ്റ്സിന് 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അതുപോലെ തന്നെ വുമൺ കാൻഡിഡേറ്റ്സിന് 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ്. ജനറൽ OBC വുമൺ കാൻഡിഡേറ്റ്സിന് 100 രൂപയാണ്. ബാക്കിയുള്ള ജനറൽ OBC മെയിൽ കാൻഡിഡേറ്റ്സിന് 200 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഈ ജൂനിയർ അസിസ്റ്റൻറ്റ് പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ. അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈനായി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഈ അപ്ലിക്കേഷനൊരു PDF ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഇതിലൊരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. രജിസ്ട്രാർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ്, NIT ക്യാമ്പസ്, PO കോഴിക്കോട്, 673-601 കേരള. ഈ അഡ്രസ്സിൽ നിങ്ങൾ അത് അയക്കേണ്ടതാണ്. അതിൽ ഫോട്ടോഗ്രാഫ് സൈസ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫൊക്കെ പേസ്റ്റ് ചെയ്യാനുണ്ട്, സിഗ്നേച്ചറൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ വെച്ചിട്ട്
നിങ്ങൾ അയക്കേണ്ടതാണ്. കൂടാതെ തന്നെ അയക്കുന്ന കവറിന് മുകളിൽ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റാണ് അത് നിങ്ങൾ എഴുതേണ്ടതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റിന് മുൻപാണ് അവിടെ എത്തേണ്ടത്. അപ്പോൾ ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യുക, ഓഫ്ലൈൻ ബൈ പോസ്റ്റ് അയക്കാതെ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇത്രയും ആയിരുന്നു ഇതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ്. അപ്പോൾ ഞാൻ ഓൺലൈൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും July 21. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് പ്ലസ് ടു ക്വാളിഫിക്കേഷനിൽ ആർക്കും അപേക്ഷിക്കാവുന്നതാണ്. 20 വയസ്സ് വരെ കേരളത്തിൽ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ജോബ് ചെയ്യാവുന്നതാണ്. NIT കോഴിക്കോട് ആയിരിക്കും ജോബ് ലൊക്കേഷൻ വരിക. അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ വയ്ക്കുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നതിൻ്റെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.